കേട്ട് വന്നോട്ടെ, നാ വാടാ വെച്ചു പോരെ, അവിടെ വെച്ചു പോരെ. ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ എണീച്ച് ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് തിളച്ച് പോകുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾ ചായയും പിന്നെ ചപ്പാത്തിയും ബജ്ജിയും ആയിരുന്നു കേട്ടോ കറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും ചായ കുടിക്കുകയാണ്. പിന്നെ എനിക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്, കാരണം ഉള്ളിന് തീരെ വെളിച്ചമില്ലാത്തതുകൊണ്ട് തന്നെ കാണൂലല്ലോ, അതുകൊണ്ട് പുറത്ത് വന്ന് ചായ കുടിച്ചു. ഇവൻ നമുക്കൊരു മുട്ടയൊക്കെ തന്നു ഗൈസ്, കണ്ടു. പിന്നെ കുറച്ച് നേരം ഞാൻ ഞങ്ങളുടെ മോട്ടർ ഒന്ന് കംപ്ലൈൻറ്റ് ഉണ്ട്, അപ്പോൾ അത് നന്നാക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു കേട്ടോ. രണ്ട് മൂന്ന് കണ്ടത്തിൻ്റെ മുകളിലാണ് കണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറമ്പ് എന്നൊക്കെയാണ്, മീൻസ് പറമ്പ്. നിങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടെന്ന് പറയണ്ടോന്ന് അറിയില്ല കേട്ടോ, നമ്മളിവിടേക്ക് കണ്ടെന്നൊക്കെയാണ് പറയാറ്. അങ്ങനെ ഇതാ ഞങ്ങൾ, ഇത് ഒരു ഗ്രൗണ്ടാണ് കേട്ടോ, ഫുട്ബോൾ ഗ്രൗണ്ടാണ്. കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വരും. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ കിണറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഉമ്മ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ വീട്ടിലെത്തി ഉമ്മ അവിടെ നിന്ന് തായത്ത് വീട്ടിൽ നിന്ന് റോസിൻ്റെ റോസാ ചെടിയില്ലേ, അതിൻ്റെ കൊമ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ മണ്ണ് എന്താ പറയുക, ചട്ടിയിലാണ് കുഴിച്ചിട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉമ്മ പറഞ്ഞ് ഇത് നമുക്ക് മണ്ണ് കുഴിച്ചിടാമെന്ന് പറഞ്ഞ്, അങ്ങനെ നേരെ മണ്ണ് കൊണ്ടുപോയി കുഴിച്ചിട്ട് പിന്നെ ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇപ്പം മഴ കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇപ്പം നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ. ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയിൽ ഞങ്ങൾ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. മോട്ടർ നന്നാക്കാൻ വന്നാൽ ചായയും പിന്നെ മിച്ചറും അതേപോലെ പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഓലത് കഴിച്ച് ഒലു പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു. അപ്പം ഞാനിങ്ങനെ മിച്ചറിൻ്റെ അകത്ത് പഴം മുക്കി കുത്തിയിട്ടാണ് കഴിക്കാറ്. നിങ്ങളങ്ങനെ കഴിക്കാറുണ്ടോ? നല്ല രസമാണ് അങ്ങനെ പഴം മിച്ചറും ഇങ്ങനെ കുത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനങ്ങനെ മിച്ചറൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് ഉമ്മ മീൻകറി മത്തില്ലേ, മത്തി വെത്തിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കറിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അധികം വറ്റിച്ചിട്ടില്ല, ഇവിടെ ആൾക്കാരുണ്ടല്ലോ, അവന് അധികം വറ്റിച്ചൊന്നും കിട്ടൂലല്ലോ. അങ്ങനെ മീനൊക്കെ വറ്റിച്ച് നമ്മുടെ മീൻകറിയും റെഡി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. അങ്ങനെ പിന്നെ ചെറുവാർക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂട്ടിയിട്ട് പിന്നെ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു, അക്ഷയയിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഫ്രഷായി വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗൈസ് ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട്, അങ്ങനെ പുറത്തേക്ക് പോവാണ്. ഞങ്ങൾ അന്ന് ഒരാൾക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അന്ന് ആടെ ആളില്ലേ, അപ്പോൾ ആ ഡ്രസ്സ് ഒന്ന് കൊണ്ടുപോയി കൊടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ആ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ഓട്ടോ കാത്തിരിക്കുകയാണ്. ആ ചേച്ചിയോ, അങ്ങനെ ഞങ്ങൾ കൊടുവള്ളി എത്തി. ഡ്രസ്സ് ഞാൻ അക്ഷയയിൽ വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ ആളിവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തിട്ടോ. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, അവരെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ് കേട്ടോ, അധികം പഴയതല്ല. നമ്മൾ കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് പിന്നെ ഇടാൻ താല്പര്യമില്ലാണ്ട് മാറ്റി വെക്കുന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ പുതിയ ഡ്രസ്സും ഞാൻ ഒരു സെറ്റ് കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ആ ചേച്ചിനെ കണ്ടപ്പോൾ ഒരു പാവം തോന്നിയിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കുട്ടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ കവറിലാക്കി അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഫലാഫിൽ കിങ് കയറി ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ ബർഗർ എന്ന് അറിയാനും നോർമൽ ബർഗറിനെയും കാട്ടിലും നോർമലി നമ്മൾ കറക്കി കഴിക്കുന്ന ബർഗറിനെയും കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ ഇവിടുത്തെ ബർഗർ. എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ബർഗർ. അങ്ങനെ ഞാൻ കുറേ ആയല്ലോ ഇവിടുത്തെ ബർഗറൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കയറി ബർഗറൊക്കെ കഴിച്ച് ബർഗറും ജ്യൂസും ഒക്കെ കുടിച്ചിട്ടോ. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു, കാരണം എല്ലാവരും ഇങ്ങനെ നോക്ക്, ഫോണിലല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ജ്യൂസ് കുടിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങി, പിന്നെ ഓറഞ്ച് വാങ്ങാൻ വേണ്ടി കയറിയിട്ടു. ഐഷന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഓട്ടോക്ക് കാത്തു നിൽക്കുകയാണ്. ഇവിടെ നിന്നാൽ ബസ്സൊന്നും നമ്മളെ അങ്ങോട്ട് എപ്പോഴും ബസ്സൊന്നുമില്ല കേട്ടോ. പിന്നെ ഓട്ടോ വരും കുറേ, ചിലപ്പോൾ നമ്മൾ പോയി നിൽക്കുന്നവരൊന്നും ഓട്ടോ ഉണ്ടാവില്ല, ചിലപ്പം പെട്ടെന്നൊക്കെ ഓട്ടോ കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നിന്നപ്പോൾ ഒരു ഓട്ടോ കെട്ടി, ഒരുപാട് നിൽക്കേണ്ടി വന്നില്ല, വേഗം ഓട്ടോ തന്നെ കെട്ടി നേരെ വീട്ടിലേക്ക് വന്നു. കേട് വന്നോട്ടെ, നാ വാടാ വെച്ച് പോരെ,
അവിടെ വെച്ച് പോരേ. ഇത് ആർക്ക് തിന്നാനുള്ളതാണ് യേശു? അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.